തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്ന ഗുരുതരമായ ഒരു അനാസ്ഥയുടെ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യമാ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യമൊക്കെ വ്യക്തമാണല്ലോ. അത്രയേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന് കുറുകെ സ്ഥാപിച്ച ഒരാർച്ച് അത് വീണതല്ല, മറിച്ച് തള്ളി വീഴ്ത്തിയതാണ്. ഒരു വാഹന നിയന്ത്രണം പോലും ഇല്ലാത്ത ഒരു സമയത്ത്, ആ സമയത്ത് അതുവഴി സ്കൂട്ടറിലൂടെ കടന്നുപോയ അമ്മയും മകളും ഇന്ന് ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലാണ്, ചികിത്സയിലാണ്. ആ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഫെലിക്സ് ചേരുകയാണ്. ഫെലിക്സ്, അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ, അതാര് ചെയ്താലും ഇതെന്ന് സംഭവിച്ചതാണ്, ഇതെന്ന് നടന്ന സംഭവമാണ്, ഇപ്പോൾ അതെങ്ങനെയാണ് വലിയ രീതിയിലൊരു ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്? അമ്മയുടെയും മകളുടെയും ആരോഗ്യനില എങ്ങനെയുണ്ട്? പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. അഞ്ജിത, വളരെ ദാരുണമായൊരു സംഭവമാണ് ഈ ഒരു അശ്രദ്ധ അനാസ്ഥ എന്നൊക്കെ നമുക്കിതിനെ പറയാം. പക്ഷെ നമുക്കെല്ലാവർക്കും ഈ അശ്രദ്ധയൊക്കെ സംഭവിക്കാം. പക്ഷേ ഒരു റോഡിന് കുറുകെ ഒരു ആർച്ച് സ്ഥാപിച്ച് ആ ആർച്ച് അവിടെ നിന്ന് അഴിച്ചു മാറ്റുന്ന സമയത്ത് ആ വഴിയിൽ കൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടോ എന്ന് നോക്കി അത് തടയുക എന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണല്ലോ. പക്ഷേ അതുപോലും അവിടെ നടന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇപ്പോൾ ഒരാളെ നിർത്തിയാൽ മതി, ആ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ കഴിയും. പക്ഷെ അതുപോലും നടത്താതെ ഒരു കൂസലുമില്ലാതെ ഇവർ ഈ കവാടം അഴിച്ചു മാറ്റുകയാണ്. ആ സമയത്ത് ധാരാളം വാഹനങ്ങൾ പോകുന്നുണ്ട്. ഈ ഒരു വാഹനം മാത്രമല്ല, അതിന് മുൻപിലും വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇവർക്കൊരു കൂസലുമില്ല, ഇവരിത് അഴിച്ചു മാറ്റുന്നു. ആ സമയത്താണ് വളരെ നിർഭാഗ്യവശാൽ ഈ ലേഖ എന്ന അമ്മയും മകളും സഞ്ചരിച്ച സ്കൂട്ടറിൻ്റെ മുകളിലേക്ക് ഇത് വന്ന് വീഴുന്നത്. ഗുരുതരമായി അവർക്ക് പരിക്കേറ്റു. ഇപ്പോൾ ലേഖയുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അവരുടെ ചുണ്ടു മുതൽ താടി വരെയുള്ള ഭാഗത്താണ് മുറിവ് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം ഈ ശ്വാസകോശത്തിനടക്കം ക്ഷതമേൽക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ അവസ്ഥ ആ രീതിയിലായി മാറി. എന്നാലും ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കേസെടുക്കാൻ പോലും വൈകി എന്നതാണ്. ഇത് 14-ാം തീയതി ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നു. എന്നിട്ട് പോലീസ് ഇങ്ങനെ കേസെടുക്കാതെ വൈകി. ഏറ്റവും അവസാനം ഇത് വിവാദമാകുകയും വാർത്തയാകുകയും ചെയ്യുന്ന ശേഷം മാത്രമാണ് ഇന്ന് അത് സംബന്ധിച്ചൊരു കേസ് പോലും എടുക്കാൻ പോലീസ് തയ്യാറാകുന്നത് എന്നതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അങ്ങനെ ചെയ്തവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് ഈ നവകേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമായുള്ള ഓണാഘോഷത്തിനായാണ് ഈ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ ക്ലബിൻ്റെ ഭാരവാഹികളൊപ്പം ഇത് സ്ഥാപിക്കുകയും അത് അഴിച്ചു മാറ്റുകയും ചെയ്ത ആളുകൾ, അവർക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ആ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ വൈകി കേസെടുക്കാൻ എന്നതാണ്, എന്തുകൊണ്ട് ഇത്രയേറെ വൈകുന്നു? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇത്തരം കവാടങ്ങളും അല്ലെങ്കിൽ ഇത്തരം ആർച്ചുകളും ഒക്കെ നമ്മുടെ റോഡുകളിലൊക്കെ പതിവാണ്. അവിടെയും ഇതൊക്കെ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു വളരെ പെട്ടെന്നൊരു നടപടി എടുക്കാൻ പോലും പോലീസിന് സാധിച്ചില്ല എന്നത് ഏറെ ദുഃഖകരമായൊരു കാര്യമാണ്. ഓക്കെ ഫെലിക്സ്, എന്തായാലും പോലീസ് നടപടി എടുക്കട്ടെ, ഇതൊരു മുന്നറിയിപ്പും ആവട്ടെ.